സംസ്ഥാനത്ത് പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചു. ആകെ പത്രിക നൽകിയത് 290 പേർ. കൂടുതൽ തിരുവനന്തപുരത്തും കുറവാലത്തൂരും. പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് അപരന്മാർ. സൂക്ഷ്മ പരിശോധന നാളെ. വിവാദം കടുത്തതോടെ SDPI പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കും. വോട്ട് വ്യക്തികൾക്ക് തീരുമാനിക്കാമെന്നും സതീശൻ. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. നിലപാട് ചർച്ച ചെയ്യാൻ ശനിയാഴ്ച SDPI യോഗം. രാഹുലിന്റെ റോഡ് ഷോയിൽ പാർട്ടി പതാക ഒഴിവാക്കിയതിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി. പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? രാജ്യത്തിന്റെ പല ഭാഗത്തും CPMന് സ്വന്തം പതാക കെട്ടാനാവാത്ത അവസ്ഥയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. CPMന് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ? ബംഗാളിൽ പറ്റുമോ? കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല. അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച റോബർട്ട് വദ്ര. അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രതികരണം അമേഠിയിൽ കൂടി രാഹുൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ എന്നത് കേജ്രിവാൾ തീരുമാനിക്കട്ടെ എന്ന് ദില്ലി ഹൈക്കോടതി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ PK ബിജു 8 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത് ED തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണം. അറിവുള്ളതെല്ലാം പറഞ്ഞെന്ന് ബിജു. മാസപ്പടി വിജിലൻസ് അന്വേഷിക്കണമെന്ന ഹർജിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. കോടതി നേരിട്ട് കേസെടുക്കണമെന്ന ആവശ്യം. ഈ മാസം 12 വിധി. ട്രെയിനിൽ TTEക്ക് നേരെ വീണ്ടും ആക്രമണം. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ജനശതാബ്ദി എക്സ്പ്രസിലെ TTE ജെയ്സിനെ ആക്രമിച്ചത് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തയാൾ. ആക്രമണങ്ങൾ പതിവാകുമ്പോഴും ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയിൽ നിസ്സംഗത. തുടർന്ന് റെയിൽവേയും പോലീസും. ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ നടപടിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര അശുഭയാത്ര. അരുണാചലിൽ മലയാളികളുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ ബ്ലാക്ക് മാജിക് സംഘങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. മരിച്ചവരുടെ ഇമെയിലുകൾ പരിശോധിക്കുന്നു. നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറി സുഹൃത്തുക്കൾ. മൂവരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. കർണാടകയിലെ വിജയപുരയിൽ കുഴൽക്കിണറിൽ വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. 1.5 വയസ്സുകാരനെ പുറത്തെടുത്തത്. 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരം. നമസ്കാരം. നാനറ്റ് 9 എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ജനോത്സവം ജൻകാമൻ പ്രസന്റഡ് ബൈ ICL ഫിൻകോ ദ ഇന്റലിജന്റ് ചോയ്സ് അസോസിയേറ്റ് സ്പോൺസർ കട്ടിംഗ് എഡ്ജ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് ഫ്രം സിഗ്ട്രോൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. സൂക്ഷ്മ പരിശോധന നാളെയാണ്. പ്രധാന സ്ഥാനാർത്ഥികൾക്കെല്ലാം സമാനമായ പേരുകളിൽ അപരനുണ്ട്. 8 പേർ മാത്രം പത്രിക നൽകിയ ആലത്തൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ എണ്ണം 2 അക്കത്തിലാണ്. 22 സ്ഥാനാർത്ഥികളുമായി തിരുവനന്തപുരം പട്ടികയിൽ മുന്നിലും. ആറ്റിങ്ങൽ, മാവേലിക്കര, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, വടകര മണ്ഡലങ്ങളിൽ 14 സ്ഥാനാർത്ഥികൾ വീതമുണ്ട്. പൊന്നാനിയിൽ 20, കണ്ണൂരിൽ 18, കോഴിക്കോട്ടും തൃശൂരും 15, പാലക്കാട് 16 പേരും പത്രിക നൽകിയിട്ടുണ്ട്. April 8 പത്രികകൾ പിൻവലിക്കാം. പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് മുഴുവനും അപരഭീഷണിയുണ്ട്. വടകരയിൽ KK ശൈലജയ്ക്ക് 3 അപരന്മാരും ഷാഫി പറമ്പിലിന് 2 അപരന്മാരും പത്രിക നൽകിയിട്ടുണ്ട്. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജിന് 2 അപരന്മാർ. കൊല്ലത്ത് NK പ്രേമചന്ദ്രനും മലപ്പുറത്ത് V വസീഫിനും അപരന്മാരുണ്ട്. കണ്ണൂരിൽ MV ജയരാജനും K സുധാകരനും അപരന്മാരുണ്ട്. കോഴിക്കോട്ട് എളമരം കരീമിനും MK രാഘവനും 3 അപരന്മാർ വീതമുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമുണ്ട് 1 അപരൻ. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. വിവാദം കടുത്തതോടെ ഒടുവിൽ SDPI പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുമെന്നാണ് പ്രഖ്യാപനം. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ SDPI ശനിയാഴ്ച ആലുവയിൽ നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അജയ് ഘോഷ് ചേരുകയാണ്. അജയ് ഘോഷ്.
അനൂപ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു എസ് ഡി പി ഐ യു ഡി എഫിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചത്. നേരത്തെ മറ്റ് പല സന്ദർഭങ്ങളിലും ഈ വർഗീയതയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് അടക്കമുള്ള നേതാക്കളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ പിന്തുണ പ്രഖ്യാപനം. വളരെ പെട്ടെന്ന് തന്നെ സി പി എമ്മും ബി ജെ പി സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും അടക്കം വർഗീയ കൂട്ടുകെട്ടുണ്ടായിക്കൊണ്ട് രാജ്യത്തിനെതിരെ നിൽക്കുന്നു യു ഡി എഫ്, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്നുള്ള വലിയ പ്രചാരണവുമായിട്ട് രംഗത്ത് വരികയും നിശിതമായ വിമർശനം അവർക്ക് പല കോണുകളിൽ നിന്നും ഏൽക്കേണ്ടി വരികയും ചെയ്യുന്നു. മുൻ നിലപാടുകളൊക്കെ വർഗീയതയ്ക്ക് ഇവർ പറഞ്ഞ മുൻ നിലപാടുകളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ഒരു എതിരഭിപ്രായം സംജാതമായതോടുകൂടിയാണ് ഇന്നിപ്പോൾ വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ എസ് ഡി പിയുടെ പിന്തുണയെ പൂർണ്ണമായിട്ട് തള്ളാൻ നേതാക്കൾ തീരുമാനിച്ചത്. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും. ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. നേതാക്കൾ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് തൊട്ട് പിന്നാലെ പല സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് അത്തരം പിന്തുണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും അതേസമയം തന്നെ ഇത് അറിയാത്ത ചില സ്ഥാനാർത്ഥികളെങ്കിലും അതിനെക്കുറിച്ച് തീർത്തു പറയാതിരുന്നതുമൊക്കെ കുറേ സമയം ശ്രദ്ധിക്കപ്പെട്ട് ചർച്ചയായിട്ടുണ്ട്. എസ് ഡി പി ആകട്ടെ അടുത്ത ശനിയാഴ്ച അവരുടെ ഒരു യോഗം ഇനി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സി പി എം നേതാക്കൾ അതിനുശേഷവും ഈ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പിന്തുണ തള്ളിപ്പറയുന്നതിന് താമസിച്ചു പോയത് എന്നുള്ള ചോദ്യവുമായിട്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ വിഷയം നമ്മുടെ പ്രചാരണ രംഗത്ത് സജീവമായിട്ട് നിൽക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് അവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും എടുത്ത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആർ ജെ ഘോഷാണ് വിവരങ്ങൾ നൽകിയത്. രാഹുലിന്റെ റോഡ് ഷോയിൽ പാർട്ടി പതാകകൾ ഒഴിവാക്കിയതിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി, സംഘപരിവാറിനെ പേടിച്ച് ലീഗ് പതാക ഒളിപ്പിച്ചെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും സ്വന്തം പതാക കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ ഒരു വിവാദവും അവസരമാക്കി സി പി എം മാറ്റുകയായിരുന്നു, എങ്ങനെയായിരുന്നു കോൺഗ്രസ് പ്രതിരോധം? അനൂപ്, കഴിഞ്ഞ തവണ വയനാട്ടിലെ രാഹുലിൻ്റെ റോഡ് ഷോയിൽ ലീഗിൻ്റെ പതാക പാറിപ്പറന്നത് ഒരു ദേശീയ പ്രശ്നമാക്കി ഉയർത്തിയത് ബി ജെ പി ആയിരുന്നുവെങ്കിൽ ഇത്തവണ പതാക ഇല്ലാതിരുന്നത് വലിയ വിഷയമാക്കുന്നത് സി പി എം ആണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. അദ്ദേഹം ഇത് ഒരു ഒളിച്ചോട്ടമാണെന്നും ആ പതാക ഒളിപ്പിച്ചെന്നും ലീഗിൻ്റെ ഒരു നിലപാടിനെ, നിലനിൽപ്പിനെ തന്നെ കോൺഗ്രസ് ചോദ്യം ചെയ്തു എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇത്തവണ പതാക കാണാതിരുന്നിട്ടും കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ചെയ്തത്. അതേസമയം യു ഡി എഫിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ രൂക്ഷമായാണ് പ്രതികരിച്ചത്. വി ഡി സതീശൻ പറഞ്ഞത് ബി ജെ പിയുടെ അജണ്ടയാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നാണ്. പി എം എ സലാം ഒരു പടികൂടി കടന്നുകൊണ്ട് ഇത് കൃത്യമായിട്ടും ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള പിണറായി വിജയൻ്റെ ശ്രമമാണെന്ന് പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ സി പി എമ്മിനെ കണക്കറ്റ് പരിഹസിച്ചാണ് മറുപടി നൽകിയത്. സി പി എമ്മിന് ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ, ബംഗാളിൽ പറ്റുമോ? കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല. ഞാൻ കൂടല്ലൂർക്ക് വന്നാൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. ഇഡിയുടെ നടപടികളും സിദ്ധാർത്ഥൻ റിയാസ് മൗലവി കേസുകളുമായി പ്രതിക്കൂട്ടിലായിരുന്നു സി പി എം വലിയ വിമർശനം നേരിടുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ വീണ് കിട്ടിയ ഒരു ആയുധമായി അവർ ഇത് ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ ഈ വിഷയം വലിയ രീതിയിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും ചർച്ചാ വിഷയമാക്കുമ്പോൾ പോലും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നതെന്നാണ്. അത് കൃത്യമായിട്ടും ബി ജെ പിക്ക് അനുകൂലമായ ഒരു ക്യാമ്പയിനായി ഒരു വ്യാഖ്യാനം നടക്കുന്നുണ്ട്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച റോബർട്ട് വദ്ര, അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്ന് റോബർട്ട് വദ്ര പറഞ്ഞു. മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിക്കായിരിക്കുമെന്നും സിറ്റിംഗ് എം പി യെ ജനം മടുത്തെന്നും റോബർട്ട് വദ്ര പറഞ്ഞു. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് റോബർട്ട് വദ്രയുടെ പ്രതികരണം.
जब अमेठी के लोगों को लग रहा है कि उन्होंने गलती की कि स्मृति जी को जिताया और राहुल को वहां से जो भी है कि कोई और कंस्टिट्यूएंसी ढूंढनी पड़ी या जो भी है, पर मुझे लग रहा है कि वो चाहते हैं कि गांधी परिवार का कोई भी सदस्य वापस आए, वहाँ वो भारी बहुमत से जिताएंगे। यहाँ तक कि वो मेरे से भी प्रेरणा करते हैं और आशा करते हैं कि मैं वहाँ अपना पहला कदम अगर राजनीति में रखता हूँ और सांसद बनने की सोचता हूँ तो मैं अमेठी को ही रिप्रेजेंट करूँ। കരിവനൂർ കള്ളപ്പണക്കേസിൽ പി കെ ബിജുവിനെ ഇഡി 8 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറിവുള്ള കാര്യങ്ങളെല്ലാം ഇഡിയോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബിജു പറഞ്ഞു. അതേസമയം ഇഡിയുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നും സി പി എമ്മിന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൻ കെ ഷിജു വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെയാണ് ഒടുവിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കരുവന്നൂർ കേസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇഡി സി പി എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇഡിയുടേത് ഒരു രാഷ്ട്രീയ നടപടിയാണ്, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് എന്ന് സി പി എം പ്രതിരോധം നടത്തുന്നത്. ഒരു രഹസ്യ അക്കൗണ്ടും സി പി ഐ എമ്മിനില്ല. സി പി ഐ എമ്മിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതിരോധിക്കുമ്പോഴും ഇ ഡി അവരുടെ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നോട്ടീസ് നൽകിയിരുന്നു, പക്ഷേ അദ്ദേഹം ഹാജരായില്ല. പക്ഷേ ഈ ഏതെങ്കിലും തരത്തിലൊരു ഒഴിവ് നൽകാൻ അദ്ദേഹം 26 വരെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടെങ്കിൽ കൂടി ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. നാളെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇ ഡി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വീണ്ടും എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി തുടരും. ബിജുവിനെ രണ്ട് തരത്തിലാണ് ഇക്കാര്യത്തിൽ ഇ ഡി ബന്ധപ്പെടുത്തുന്നത്. ഒന്ന്, ഈ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി ബിജുവിന് ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് ഇ ഡി പറയുന്നു. മറ്റൊന്ന്, ഈ കേസിലെ അതായത് കരുവന്നൂരിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ്റെ ചുമതല ബിജുവിനായിരുന്നു. അതുകൊണ്ട് ബിജുവിൻ അവിടെ നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടിനെക്കുറിച്ചും അറിയാം എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പരമാവധി വിവരങ്ങൾ വേഗത്തിൽ ശേഖരിക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഒരു ഭാഗത്ത് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തും കരുവന്നൂർ കേസ് വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമായി വന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അബ്ജോദ്. എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. അന്വേഷണത്തിന് വിജിലൻസിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആവശ്യം. ഇക്കാര്യത്തിൽ ഉത്തരവ് പറയാനായി കോടതി കേസ് പരിഗണിക്കുമ്പോഴാണ് കുഴൽനാടൻ്റെ അഭിഭാഷകൻ നിലപാട് മാറ്റിയത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടെന്നും കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നുമായിരുന്നു നിലപാട് മാറ്റം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി കുഴൽനാടൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു. തെളിവുകളെല്ലാം പരിശോധിച്ച് കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നായിരുന്നു നിലപാട്. നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് തെളിഞ്ഞതായി വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഹർജി ഉത്തരവ് പറയാൻ ഈ മാസം 12 മാറ്റി. അരുണാചലിൽ 3 മലയാളികൾ മരിച്ചതിന് പിന്നാലെ ബ്ലാക്ക് മാജിക് പ്രചരിപ്പിക്കുന്ന സംഘങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. ഇമെയിൽ കേന്ദ്രീകരിച്ചും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചും സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഡി സി പി നിതിൻ രാജ് പറഞ്ഞു. 3 പേരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. വിനോദയാത്രയ്ക്ക് പോയ മകളും ഭർത്താവും ഇനി തിരിച്ചു വരില്ലെന്ന് വിശ്വസിക്കാനാവുന്നില്ല ദേവിയുടെ കുടുംബത്തിന്. വിവാഹാഘോഷം നടക്കേണ്ട വീട്ടുമുറ്റത്താണ് ആര്യയുടെ ചേതനയറ്റ ശരീരം കൊണ്ടുവച്ചത്. വീട്ടുകാരും അടുത്ത ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ച ശേഷം 2 പേരുടെയും മൃതദേഹം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ദേവിയുടെ ഭർത്താവ് നവീൻ്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാളെയാണ് സംസ്കാരം. ആര്യ സുഹൃത്തുക്കൾക്ക് പങ്കുവച്ച ഇമെയിൽ സന്ദേശമടക്കം കേന്ദ്രീകരിച്ചാണിപ്പോൾ പോലീസ് അന്വേഷണം. അരുണാചലിലെ ജിറോം താഴ്വരയിലേക്ക് ഇവർ പോകാൻ കാരണമെന്താണ്? മരണാനന്തര ജീവിതം, അന്യഗ്രഹ ജീവിതം എന്ന ആശയത്തിലേക്ക് ഇവരെ നയിച്ചത് ആരാണ് തുടങ്ങിയവയെല്ലാം അന്വേഷണ പരിധിയിലുണ്ട്. 2021 അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉറവിടം തേടുകയാണ് പോലീസ്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇമെയിൽ പ്രിഫർ ചെയ്തതായിട്ടാണ്. അതും ഇവരാണോ എന്നുള്ളത് നമുക്ക് പരിശോധനകളിലൂടെ മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. പക്ഷേ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. കുറച്ച് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഇമെയിലിന് പുറകിലും ഏതെങ്കിലും തരത്തിലേക്കുള്ള
സംശയാസ്പദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17-ന് നവീനും ഭാര്യയും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 27 മുതലാണ് ആര്യയെ കാണാതാകുന്നത്. 10 ദിവസം ഇവരുടെ യാത്ര തികച്ചും ദുരൂഹമാണ്. ചില ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും വന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം സ്കൂളിലേക്ക് പോയ ആര്യ സ്കൂളിലെത്തിയിരുന്നില്ല. അന്നേ ദിവസം ഇവർ 3 പേരും കണ്ടിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. അന്ന് വൈകുന്നേരമാണ് വിമാന ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നവീനാണ് അന്ധവിശ്വാസ ആശയങ്ങളിലേക്ക് ആദ്യം എത്തപ്പെട്ടതെന്നും യാത്ര നിശ്ചയിച്ചതുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇറ്റാനഗറിലെത്തിയ വട്ടിയൂർക്കാവ് SI തുടരന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ തുടരുകയാണ്. രക്ഷിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും വിശദമായ മൊഴി ഇനി രേഖപ്പെടുത്തും. ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. നാണറ്റ്നാണിലേക്ക് വീണ്ടും സ്വാഗതം. ടിക്കറ്റ് ചോദിച്ച TTEക്ക് നേരെ സംസ്ഥാനത്ത് വീണ്ടും ആക്രമണം. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിലാണ് TTE ജെയ്സൺ തോമസ് നേരെ ആക്രമണം ഉണ്ടായത്. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തുന്നയാളാണ് അക്രമി. വാതിൽക്കിലിരുന്ന് യാത്ര ചെയ്തയാളോട് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ജെയ്സൺ തോമസ് നേരെ ആക്രമണം ഉണ്ടായത്. ടിക്കറ്റില്ലാ യാത്രയ്ക്ക് പിഴ ചുമത്തിയ TTEയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതിൻ്റെ ഞെട്ടൽ മാറും മുൻപാണ് ഈ സംഭവം. തൃശ്ശൂരിലെ TTE വിനോദിൻ്റേത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പ്രതി രജനീകാന്ത പിന്നിൽ നിന്ന് തള്ളിയിട്ടുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തതിന് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്ന് റെയിൽവേ പോലീസ് പറയുന്നു. പ്രതിക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ രജനീകാന്തയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ എന്നത് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കട്ടെ എന്ന് ദില്ലി ഹൈക്കോടതി. കെജ്രിവാൾ ജയിലിലായതുകൊണ്ട് ഭരണപ്രതിസന്ധി ഉണ്ടോ എന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് പരിശോധിക്കേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. BJP നീക്കത്തിൽ കുലുങ്ങരുതെന്നും ജനങ്ങളുടെ സേവനത്തിനായി പ്രവർത്തനങ്ങൾ നടത്തണമെന്നും കെജ്രിവാൾ MLAമാരോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്നായിരുന്നു പൊതുതാൽപര്യ ഹർജി. സമാന ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു. സ്ഥാനത്ത് തുടരണോ എന്നത് കെജ്രിവാളിൻ്റെ വ്യക്തിപരമായ തീരുമാനമെന്ന് ഇത്തവണ കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഈ തീരുമാനം ദേശീയ താൽപ്പര്യത്തിന് വിധേയമായി കൈക്കൊള്ളണം. ഇത് കെജ്രിവാളിന് വിടുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ പ്രവർത്തനം നിരീക്ഷിക്കേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറാണ്. പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇടപെടാനുള്ള നിയമപരമായ അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതി ഹർജി തള്ളി. MLAമാർ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെജ്രിവാൾ നിർദ്ദേശം നൽകി. ജനങ്ങളുടെ ആവശ്യം ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് ഭാര്യ സുനിത കെജ്രിവാളിന് നൽകിയ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദില്ലിക്ക് 2 കറോഡ് ലോക് മേരാ പരിവാർ ഹെ. മേരെ പരിവാർ മേ കോയി കിസി വജഹ സേ ഭീ ദുഖീ നഹീ ഹോനാ ചാഹിയേ. ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സഞ്ജയ് സിംഗ് പാർട്ടി പരിപാടികളിൽ സജീവമാകുകയാണ്. സഞ്ജയ് സിംഗിനെതിരായ BJP നടപടി തിരിച്ചടിച്ചുവെന്ന് ആം ആദ്മി പാർട്ടി വക്താവ് പ്രിയങ്ക കക്കർ പറഞ്ഞു. ബാഡ് അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ബൈ ദി BJP ഗവൺമെന്റ് ടു സൈലൻസ് സഞ്ജയ് സിംഗ് ജി, ബട്ട് BJP ഈസ് ബൗണ്ട് ടു സഫർ നൗ. സ്ഥാനത്ത് തുടരണോ എന്നത് കെജ്രിവാളിന് സ്വയം തീരുമാനിക്കാമെന്ന കോടതി നിരീക്ഷണം ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസകരമാണ്. എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറിന്റെ അടുത്ത നീക്കം എന്തെന്നത് ഏറെ നിർണായകമാണ്. ദില്ലിയിൽ നിന്ന് ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കർണാടകയിലെ വിജയപുരയിൽ ഒരു കുഴൽക്കിണറിൽ വീണ 1.5 വയസ്സുകാരനെ 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷം രക്ഷിച്ചു. വിജയപുര സ്വദേശി സാത്വിക് എന്ന കുട്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കെ കാൽവഴുതി ഇന്നലെ കുഴൽക്കിണറിൽ വീണത്. കുഴൽക്കിണറിന് സമാന്തരമായി ഒരു ട്രഞ്ച് കുഴിച്ചാണ് കുട്ടിയെ പുറത്തെടുത്തത്. ഇന്നലെ വൈകിട്ടോടെയാണ് പറമ്പിൽ പുതിയതായി കുഴിച്ച കുഴൽക്കിണറിലേക്ക് 1.5 വയസ്സുകാരൻ സാത്വിക് വീണുപോയത്. തലകുത്തനെ വീണുപോയ കുഞ്ഞിന്റെ കാലു മാത്രമാണ് ആദ്യം കാണാനുണ്ടായിരുന്നത്. 5.5 അടി താഴ്ചയിലേക്കാണ് കുഞ്ഞ് വീണിരിക്കുന്നതെന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. പോലീസും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ആദ്യം ചെയ്തത് കുഞ്ഞിന് ഓക്സിജൻ കൃത്യമായി ലഭിക്കാനുള്ള സംവിധാനമൊരുക്കലായിരുന്നു. പിന്നീട് കുഴൽക്കിണറിന് സമാന്തരമായി ഒരു കുഴിയെടുക്കാൻ തീരുമാനിച്ചു. രാവിലെ അമ്മ വിളിച്ചിട്ടും കുഞ്ഞിന് പ്രതികരണമില്ലാതായതോടെ ആശങ്കയുടെയും പ്രാർത്ഥനകളുടെയും മണിക്കൂറുകൾ. ഒടുവിൽ ഉച്ചയോടെ രക്ഷാപ്രവർത്തകർ കുഞ്ഞിനടുത്തേക്കെത്തി. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സാത്വിക് എന്ന 1.5 വയസ്സുകാരനെ മുകളിലെത്തിച്ചപ്പോൾ കയ്യടികളോടെയാണ് നാട് വരവേറ്റത്. ശ്രദ്ധാപൂർവം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് പോലീസിനും അഗ്നിശമന സേനാംഗങ്ങൾക്കും സർക്കാരിന്റെയും ജനങ്ങളുടെയും അഭിനന്ദന പ്രവാഹമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. നാണറ്റ് 9 പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെയിലിൽ ശാലിനി ശിവദാസ് ചേരുന്നു.